never slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. Yes, welcome back, Artless Boy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ ജസ്റ്റ് നമുക്ക് സെയിം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാം. അതും വിത്ത് ഐഫോൺ സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്ന മാതിരി, അത് ഐഫോൺ നമ്മൾ റീൽസ് ഇടുന്ന മാതിരി അതേ സെയിം കർവും കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യം നിങ്ങൾക്ക് എടുത്ത റീൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ആ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സെറ്റിങ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പോൾ ഏതൊക്കെ വെച്ചാൽ പിക്സാർട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനുള്ള ഒരു രണ്ട് ആപ്പുകളാണ്. അപ്പോൾ ജസ്റ്റ് ക്രോപ്പ് സെക്ഷനിൽ പോവാച്ചും കുറച്ച് കഴിഞ്ഞ് നീക്കി പോയി ഇൻസ്റ്റാഗ്രാം സോ സ്റ്റോറിയുടെ അവിടെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ പേര് കാണാതിരിക്കാൻ കുറച്ചുകൂടി സൂം ചെയ്യുക. അപ്പോൾ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻസ്റ്റാമിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് സേവ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട് ഫോട്ടോ. ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ കർവാണ് എത്തി. ഈ കർവ് ജസ്റ്റ് നിങ്ങളുടെ ഇതിലേക്ക് ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രയും സൈസ് വന്നിച്ച് ജസ്റ്റ് ആ സൈസ് വെച്ചിട്ട് നിങ്ങൾ ഈ കർവ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് സാറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പിക്സാറ്റിൽ തന്നെയാണ് നിങ്ങളുടെ ആഡ് പ്ലസ് ഫോട്ടോയിൽ കയറി ഇങ്ങനെ വരും. ഞാൻ ഇതൊന്ന് സേവ് ചെയ്യുക. ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആണ് ആപ്പ് എടുത്തിട്ട് ജസ്റ്റ് അതിൽ ഓട്ടോ എൻ്റർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ മഞ്ഞേറെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ആ പോയിൻ്റ് കൊടുക്കുക. അതിൻ്റെ അവിടുത്തെ ഭാഗം പോയിട്ട് നമുക്ക് പി എൻ ജി ഫയലായിട്ട് സംഭവം കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മുടെ സ്മൂത്ത് കൊടുത്തിട്ട് സെക്കൻഡിൽ ഇട്ടിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം ഫിനിഷ് എൻ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളുണ്ടാക്കിയ കർവ് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റീൽസിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് കാണിച്ചത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഈ നമ്മുടെ പി എൻ ജി ഫയലിൻ്റെ ലിങ്ക് ടെലഗ്രാമിൽ എടുക്കുന്നുണ്ട്. അതെ, ഡോക്യുമെൻ്റായിട്ടാണ് നമ്മൾ അന്നത്തെ മാതിരി തന്നെയാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ജോയിൻ ആവുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടും ഫ്രീ ആയിട്ട് തന്നെയാണ്. ശേഷം നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കർവ് നമ്മുടെ വീഡിയോയിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ അതിമ്മ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ കർവ് സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ കാണിച്ചത് സിമ്പിളായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പകുതി മുക്കാൽ വീഡിയോസ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമുക്ക് ടൈമർ അങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് ഇതേ ഒരു ലെവൽ തന്നെയാണ് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ജി ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ എന്തായാലും ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നെറ്റ് കൂടെ സ്ലോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡൗൺലോഡ് ആക്കാം. ഇവിടെ ഡൗൺലോഡ് ജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 31 MB ആണ് ഇതിൽ ടോട്ടൽ വരുന്നത്. അപ്പോൾ സിമ്പിൾ ഫയലായിട്ട് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ആകും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം. ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിതിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങ് കാണിച്ചിട്ടാ അവിടെ ജി ബോക്സ് കീബോർഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായി. നിങ്ങൾക്ക് അതിൽ ആദ്യം കുറച്ച് എനേബിൾ ആക്കാൻ വരും. നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കിയിട്ടാൽ മാത്രം മതി. അതിനുശേഷം നമ്മുടെ മെയിൻ കീബോർഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ നമ്മുടെ ഈ കീബോർഡ് എത്തും. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, പല ഫോണിലും പല രീതിയിലാണ് കീബോർഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതേമാതിരി നിങ്ങൾ കീബോർഡ് ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കീബോർഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡൗൺലോഡ് ചെയ്ത അതായത് ടൈമറിൻ്റെ ലിങ്ക് ഞാൻ 2 തരാം. 15 തരാം, പിന്നെ 30 സെക്കൻഡിൻ്റെ തരാം. അപ്പോൾ 2 ജസ്റ്റ് ഒന്നിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് 15 സെക്കൻഡിൻ്റെയാണ് ഞാൻ ജസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. 15 സെക്കൻഡ് വീഡിയോ ഇല്ലേ, നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ട് മാത്രം ടൈമർ സെറ്റ് ചെയ്യുക. മാക്സിമം 15 അല്ലെങ്കിൽ ഒരു 30-13 സെക്കൻഡാണ്. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മുടെ കർവ് ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സിമ്പിളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ജി ബോക്സ് ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയുള്ള ആപ്പാണ്. അതിന് ശേഷം ലാസ്റ്റുള്ള പ്രിവ്യൂ സെയിം ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതേമാതിരി സൂപ്പർ അതായത് നൈസ് കണ്ടൻറ്റുകളാണ് നമ്മളിതുവരെ ഉള്ളത്. അതായത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള കണ്ടൻറ്റും അതേപോലെ ലേറ്ററും പ്രീസെറ്റ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.